ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം അർപ്പിക്കുന്നു. ഈ പകൽവേളയിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒത്തൊരുമിച്ചായിരിക്കാൻ, സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ ദൈവം നൽകി തന്നിരിക്കുന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. ഏറെ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിലും അപ്പച്ചന്റെ വലിയ പരിപാലനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നമ്മെ നടത്തുന്നത്. ദൈവത്തിന്റെ കരുതൽ എത്രയോ വലുതാണ്. ഈ ദിനങ്ങളിൽ നമ്മളത് അനുഭവിച്ചറിയുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. ഇതുവരെയും നമ്മെ നടത്തിയ വലിയ ദൈവത്തിന് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രമർപ്പിക്കാമല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകൽവേളയിൽ അല്പനിമിഷങ്ങൾ ദൈവ വചനത്തിൽ ചിന്തിക്കേണ്ടതിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവ പാദപീഠത്തിലായിരിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് ഒരു തിരുവചനം വായിക്കാം. യോശുവയുടെ പുസ്തകം 1 അതിന്റെ 5 മുതൽ 8 വരെയുള്ള വേദഭാഗം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. യോശുവയുടെ പുസ്തകം 1 അതിന്റെ 5 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ. ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രമിരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. മതി, നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നമുക്ക് അടയ്ക്കാം. ദൈവവരങ്ങൾ നമ്മെ താഴ്ത്തി സമർപ്പിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ തിരുപ്പാദപീഠത്തിൽ ഞങ്ങളിതാ കടന്നു വരുന്നു. ഈ ദിനത്തിലെ വചനധ്യാനത്തിനായി ഇടാത്മാവ് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നല്ല വചനത്തെ ഓർത്ത് സ്തോത്രം. ദ്രാഴത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഞങ്ങളോട് ഇടപെടുമാറാകണമേ. ദൈവവചനത്തിന്റെ ശബ്ദം ഇവിടെ മുഴങ്ങി കേൾക്കുമ്പോൾ തന്നെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായ അത് ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടാൻ പോകുന്നത് ഓർത്ത് സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. മോശയ്ക്ക് ശേഷം ഇസ്രായേലിന്റെ നേതൃത്വ സ്ഥാനം ഏറ്റെടുത്ത യോശുവ എങ്ങനെ തുടർന്ന് ഇസ്രായേൽ ജനതയെ മുൻപിലേക്ക് നയിക്കണമെന്നുള്ള പരിഭ്രമത്തോടുകൂടിയായിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, ദൈവം, സർവശക്തനായ ദൈവം യോശുവയോട് അരുളിച്ചെയ്യുന്ന വചനങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. യോശുവയോട് സർവശക്തനായ ദൈവം പറയുകയാണ്, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. അടുത്തത് പറയുക, ഞാൻ അവർക്ക് കൊടുക്കുമെന്നും അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. ആമേൻ. തുടർന്ന ശേഷം ഒരു കാര്യം കൂടെ പറയുകയാണ്, എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രമിരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നിശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്കും ധൈര്യം തരുന്ന വചനങ്ങളാണ് ഈ വചനങ്ങളെന്ന് പറയുന്നത്. ക്ഷീണിച്ചിരിക്കുമ്പോൾ, തളർന്നിരിക്കുമ്പോൾ,
പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഭയം നമ്മുടെ ഉള്ളിൽ അലട്ടുമ്പോൾ എല്ലാം ഈ വചനങ്ങൾ നമുക്ക് ധൈര്യം പകരുന്നതാണ്. പക്ഷെ ഈ വചനം പഠിക്കുമ്പോൾ ഒരു കണ്ടീഷന്റെ വെളിച്ചത്തില, ഒരു എഗ്രിമെന്റിന്റെ വെളിച്ചത്തില ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്നത്. ആ എഗ്രിമെന്റാണ് അല്ലെങ്കിൽ ആ കണ്ടീഷനാണ് ഏഴാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണങ്ങളെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ നല്ല ഉറപ്പും ധൈര്യവുമുള്ള ഒരു കാര്യമുണ്ട്. നിനക്ക് തന്നിരിക്കുന്ന ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രമിരിക്കാം. നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞു, ഇമ്പോർട്ടന്റ് കാര്യം. ശുഭമായിരിക്കണമോ? ഈ പറഞ്ഞ വാഗ്ദത്തങ്ങൾ മുഴുവനും പ്രാപിക്കണമോ? ഒറ്റ കാര്യം നീ ചെയ്താൽ മതി. എന്താ? എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് അതനുസരിക്കുക, അതനുസരിക്കുക. അത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ന്യായപ്രമാണം എന്തു പറയുന്നോ, ദൈവത്തിന്റെ അരുളപ്പാട് എന്തുണ്ടോ, നീ അതനുസരിക്കുക. അത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നിന്റെ സകല കാര്യങ്ങളും നേരെയാകും. നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ കരുതിയ. ഇവിടെ തെറ്റിയാൽ സകലവും തെറ്റും, ഇവിടെ ശരിയായാൽ സകലവും ശരിയാകും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, രക്ഷപ്പെടാനും അനുഗ്രഹം പ്രാപിപ്പാനും ദൈവിക നന്മകളെ കാണാനും ദൈവിക സ്വസ്ഥത അനുഭവിക്കാനും ഒരു കുറുക്കു വഴിയുമില്ല. ഒരൊറ്റ കാര്യം, ദൈവം തന്നിരിക്കുന്ന പ്രമാണം അതുപോലെ അനുസരിക്കുക. അനുസരിച്ചാൽ വാഗ്ദത്തം തന്നിരിക്കുക, നിന്റെ ജീവിതം ശുഭമായിരിക്കും. ഇതിനകത്ത് തെറ്റിയിട്ട്, ഈ പുസ്തകത്തിൽ നിന്ന് തെറ്റിയിട്ട്, ഈ ഉപദേശത്തിൽ നിന്ന് തെറ്റിയിട്ട്, ഇതിന്റെ വിശുദ്ധിയിൽ നിന്ന് തെറ്റിയിട്ട്, ഇതിന്റെ വഴിയിൽ നിന്ന് തെറ്റിയിട്ട്, പ്രൈസ് ദി ലോർഡ്, ഏതെങ്കിലും വഴിയിലൂടെ ഒക്കെ സഞ്ചരിച്ചിട്ട് 40 ദിവസമല്ല, 50 ദിവസമല്ല, 100 ദിവസം ഉപവാസമിരുന്നാലും ഗുണമാകത്തില്ല. എന്നോട് പോണ്ടല്ലോ. എന്നാൽ ഇതിനെ ഒന്ന് ചേർത്ത് പിടിച്ച്, ആർക്കും അറിയത്തില്ലെങ്കിലും ആരും കാണുന്നില്ലെങ്കിലും ആരും അറിയുന്നില്ലെങ്കിലും ഓരോ നടപ്പിലും ഓരോ ചലനത്തിലും ദൈവമേ ഇത് വിട്ടു മാറാതെ ഇതിനോട് ചേർന്ന് ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ചുവടും ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും ചെയ്താട്ടെ, വലിയൊരു വാഗ്ദത്തം, നിന്റെ ജീവിതം ശുഭകരമായിരിക്കും. അങ്ങനെയുള്ള യോശുവയോട് പറയുകയാ, എന്താ പറയുന്നത്? നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഒരു കാര്യം ഉറപ്പാ, ഈ തിരുവചനം ഏറ്റെടുത്ത് ഇതിന്റെ വഴിയിലൂടെ സഞ്ചരിക്കും ദൈവത്തിന് പൈതലെ. ദൈവം നിനക്കൊരു ഉറപ്പ് തരികയ, ഒരു മനുഷ്യനും നിന്റെ ജീവകാലത്ത് നിനക്ക് എതിർ നിൽക്കയില്ല, നിൽക്കാൻ കഴിയില്ല. എത്ര ശക്തിയേറിയ ശത്രുവായാലും, എത്ര വലിയ പോരായാലും, എത്ര വലിയ പോരാട്ടമായാലും, അത് പക്ഷെ ഉയർന്നു വരും, പക്ഷെ നിന്റെ മുന്നാലെ അത് ജയിക്കയില്ല. ഒരു മനുഷ്യനും നിന്റെ മുന്നാലെ എന്ത് ചെയ്യത്തില്ല. ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. പക്ഷെ ഒറ്റ കാര്യം, ഈ തിരുവചനത്തിൽ നിന്ന് മാറിപ്പോകരുത്. അടുത്തത്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. നിന്നോടുകൂടെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം?
നമ്മുടെ തുടങ്ങുകാരും മറന്നു പോകരുത്. നിന്നോടുകൂടെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? പറഞ്ഞാട്ട് ന്യായപ്രമാണം വിട്ടും തീരരുത്. ദൈവം തന്നിരിക്കുന്ന കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അങ്ങനെയെങ്കിൽ മോശയോടുകൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെയും ഇരിക്കും. തിരുവചനത്തിലെ അനേകരുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കാൻ കഴിയും. ദൈവം ചെയ്ത വീര്യപ്രവർത്തികളെക്കുറിച്ച് കേൾക്കാൻ കഴിയും. അനേക അതിശയകരമാകുന്ന പ്രവർത്തികളെക്കുറിച്ച് നമുക്ക് കേൾക്കാൻ കഴിയും. ചെങ്കടൽ വിഭജിക്കപ്പെട്ടതിനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണമെങ്കിൽ എന്ത് വേണം? ദൈവിക കൽപ്പനകളോട് ചേർന്ന് ജീവിക്കണം. അടുത്തത്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ദൈവം കൈവിടാതിരിക്കണമെങ്കിൽ, ദൈവം ഉപേക്ഷിക്കാതിരിക്കണമെങ്കിൽ, ഉറപ്പോടെ ധൈര്യത്തോടെ നമ്മെ നിർത്തണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, എന്ത് വേണം? പറഞ്ഞാട്ടെ, നിങ്ങൾ ഇവിടെ ഇല്ലയോ? ഇത് വിട്ടു പോകരുതെന്ന് ഞാനൊരു ഷട്ടിന്റെ ബട്ടൺസ് ഇടുകയാന്നിരിക്കട്ടെ. ഇതത് ആദ്യത്തത് അങ്ങോട്ട് തെറ്റിച്ചിട്ട, ഈ ആദ്യത്തെ ഒരെണ്ണം തെറ്റിച്ചിട്ട പിന്നെ എല്ലാം തെറ്റ്. എത്ര ശരിയാക്കാൻ ശ്രമിച്ചാലും എന്ത് ചെയ്യത്തില്ല? നടക്കത്തില്ല. ഇത് തന്നെ ക്രിസ്തീയ ജീവിതവും. തിരുവചനം പറഞ്ഞിരിക്കുന്നു, എത്ര മിടുക്കനായാലും, അത് പാസ്റ്റർ ജോൺ ടി മാത്യു ആണെന്നോ അല്ലെങ്കിൽ ഏത് വ്യക്തിത്വമാണെന്നോ ഒന്നും ദൈവത്തിന് എന്തല്ല, പ്രശ്നമല്ല, ദൈവത്തിന് വിഷയമല്ല. ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ, ദൈവം തന്നിരിക്കുന്ന ഓഹാല്യ ഉപദേശം, ദൈവം തന്നിരിക്കുന്ന മാർഗനിർദ്ദേശം, അത് അതേപോലെ അനുസരിക്കുക, അതേ വിശുദ്ധ ജീവിതം നയിക്കുക, അതിന് സമർപ്പിക്കുക, ആ വചനത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും. അങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു പൈതലിന് ദൈവം കൊടുക്കുന്ന ഉറപ്പ്, എന്തുറപ്പ്? ഒരു മനുഷ്യന് നീ ഭയപ്പെടണ്ട, നാളെ കുറിച്ച് നീ വിചാരപ്പെടണ്ട, നീ പേടിക്കണ്ട, നീ ഭ്രമിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന്. എത്ര മണിക്കൂർ നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് ഞാനിവിടെ ആവർത്തിച്ച് പറഞ്ഞാലും അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തേണ്ട രീതിയിൽ ക്രമീകരണങ്ങൾ വരുത്തി തിരുവചനം പറഞ്ഞിരിക്കുന്നത് അതുപോലെ അനുസരിച്ച് ജീവിപ്പാൻ ഒരു സമർപ്പണത്തിൽ വരുമ്പോഴാണ് ഇതെല്ലാം ഫലവത്തായി തീരുന്നത്. അല്പം കട്ടിയുള്ളതാ, പക്ഷെ യഥാർത്ഥ അനുഗ്രഹം ഇതിനകത്തുനിന്ന് നമ്മൾ പ്രാപിപ്പാൻ ഇത് ആഗ്രഹിക്കുന്നുവോ? യോശുവയുടെ ജീവിതം എന്ന് പറയുന്നത് അനേക മേഖലയിലുള്ള കടന്നുപോയിട്ടുള്ള ഒരു മാതൃകാ പുരുഷനായ ഒരു നേതാവായിരുന്നു യോശുവ. യോശുവയെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ചിന്തകൾ ഈ പകൽവേളയിൽ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അടിമയായി ജനിച്ചവനാ യോശുവ. അതായത് മിസ്രയീമിൽ അടിമയായി ജനിച്ച വ്യക്തിത്വമാണ് യോശുവ. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത യാത്ര പുറപ്പെട്ടു വരുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യോശുവ ഒരു യുവാവാണ്. അനേക മേഖലകളിൽ പ്രായോഗികമാകുന്ന പരിശീലനം സിദ്ധിച്ചവനാ യോശുവ. ഇത് പറഞ്ഞാൽ പ്രാക്ടിക്കലായി തന്നെ അനേക വിഷയങ്ങളെ അഭിമുഖീകരിച്ച് ആ വിഷയങ്ങളുടെ മീത് എങ്ങനെ വിജയം പ്രാപിക്കാമെന്ന് തന്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ വ്യക്തിത്വമാണ് ആര്? ഈ യോശുവ. മോശയുടെ മരണശേഷം ഏകദേശം 85-ാം വയസ്സിൽ ഇസ്രായേലിന്റെ
നേതൃസ്ഥാനത്ത് എത്തിച്ചേർന്ന വ്യക്തിത്വമാണ് യോശുവ. അതുമാത്രമല്ല, 110 വയസ്സിൽ താൻ നിദ്ര പ്രാപിക്കുന്നതുവരെ തന്നിൽ നിക്ഷിപ്തമായ ദൌത്യങ്ങൾ നിറപടിയായി നിവർത്തിച്ച അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വമാണ് യോശുവ എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാവിലെയുമെല്ലാം ഞാൻ ഈ തിരുവചനം ധ്യാനിക്കുന്ന സന്ദർഭത്തിൽ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഒത്തിരി കാര്യങ്ങൾ ഹൃദ്യമായിട്ട് ഇടപെടാനിടയായിത്തീർന്നു. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും യോശുവയുടെ ജീവിതത്തിന്റെ ചില പ്രത്യേകതകൾ ഒന്ന് പങ്കുവെക്കുവാൻ ഞാൻ ഈ പകൽവേളയിൽ ദൈവത്തിൽ ശരണപ്പെടുന്നു. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, യോശുവയും കാലേബും കനാൻ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി പോയി. നമുക്കെല്ലാം അറിയാമല്ലോ, അവിടെ ചെന്നു. അവിടെ ചെന്ന് അവർ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് അവരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. 12 പേർ പോയതിൽ 10 പേരും ഒരേപോലെ ശബ്ദമുയർത്തി പറഞ്ഞു, അവിടെയുള്ളവർ ആരാണ്? അനാക്യമല്ലന്മാരാണ്. നമുക്ക് ആ ദേശം പിടിച്ചെടുക്കാൻ കഴിയില്ല. ഭൂരിപക്ഷം പറയുന്നതും കേട്ട് വീട്ടിൽ കയറി ഇരിക്കാൻ യോശുവ തയ്യാറായില്ല. യോശുവയ്ക്ക് ഒരു കാര്യം അറിയാം, എന്റെ കൂടെ ഒരു ദൈവമുണ്ട്. അനാഖ്യമല്ലന്മാരായിക്കൊള്ളട്ടെ, വെല്ലുവിളി മുഴക്കുന്നവരായിക്കൊള്ളട്ടെ, എനിക്കതൊരു വിഷയമല്ല. ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്നത് വിശ്വസ്തയോടെ ദൈവം അത് നൽകുക തന്നെ ചെയ്യുമെന്ന് വിശ്വാസത്താൽ ഉറപ്പോടെ യോശുവ വിളിച്ചു പറയുകയാണ്, ആ ദേശം ദൈവം നമുക്ക് നൽകും. ഇന്ന് പകൽവേളയിൽ ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി സംസാരിക്കുകയാണ്. ഒരു സാധ്യതയുമില്ലാത്ത മേഖലകൾ, പിടിച്ചടക്കുവാൻ കഴിയാത്ത മേഖലകൾ, ഭീഷണി ഉയർത്തിക്കൊണ്ടുവരുന്ന അനാഖ്യമല്ലന്മാരുടെ മേഖലകൾ, ഒരിക്കലും നീയോ നിന്റെ കുടുംബമോ അത് അനുഭവിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദഗതി മുഴക്കുന്ന ദുഷ്ടശത്രുവിന്റെ വിവിധ മേഖലകൾ, അതിനെ കണ്ട് ഭയന്ന് ഉള്ളിലിരിക്കാനല്ല ഒരഭിഷക്തന്റെ മീത് ദൈവം അഭിഷേകം പകർന്നിരിക്കുന്നത്. യോശുവ പറഞ്ഞതുപോലെ 10 പേരും നിന്ന് ഇത് അസാധ്യമെന്ന് പറയുമ്പോഴും യോശുവ പറയുന്നു, അല്ല അല്ല അല്ല, ഇത് സാധ്യമാണ്. ജീവിതത്തിന് മുൻപിൽ നിൽക്കുന്ന ചില ചോദ്യങ്ങളെ നോക്കിക്കൊണ്ട്, ചില വിഷയങ്ങളെ നോക്കിക്കൊണ്ട് നിന്റെ അവകാശത്തിനു മീതെ, നിന്റെ അവകാശത്തിനു മീതെ, നിന്റെ സന്തോഷത്തിനു മീതെ, ഓ നിന്റെ സമാധാനത്തിനു മീതെ കരിനിഴൽ വീർത്തിക്കൊണ്ട് നിൽക്കുന്ന ദുഷ്ടശക്തികളെ നോക്കിക്കൊണ്ട് ഈ പകൽവേളയിൽ അഭിഷേകത്താൽ നിറയപ്പെട്ടവർ, ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, ദൈവം കൂടെയുണ്ടെന്ന് ഉറപ്പുള്ളവർ, അവർക്കൊന്ന് പറയാൻ കഴിയുമോ, ദൈവം എനിക്കിതിന് അവകാശമായി തരും. ഹല്ലേലൂയ. ഇത് കേവലം വാക്കല്ല, രണ്ടടുത്തുനിന്ന് ഒരേപോലെ പ്രതികൂലം. ഒരിടത്തുനിന്നല്ല, രണ്ടടുത്തുനിന്ന്. എന്താ രണ്ടടുത്തുള്ള പ്രതികൂലം? ഒന്ന്, അങ്ങോട്ട് ചെന്നാൽ അവന്മാർ എന്ത് ചെയ്യത്തില്ല, വിടുവോ? നിങ്ങൾ എന്നോട് പോണ്ടോ? എങ്ങോട്ട് ചെന്നാലാ? ഈ കനാനിലെ കനാക്കിയ മല്ലന്മാരുടെ അടുത്തിട്ട് അവന്മാർ വിടത്തില്ല. ഇനി തിരിച്ച് ഇസ്രായേൽ ജനതയുടെ അടുത്തോട്ട് വന്ന് ഇത് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഇവന്മാരും വിടത്തില്ല. നിങ്ങൾ വായിച്ചു നോക്കണം, പുസ്തകം വായിച്ചു നോക്കണം. അവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവരെല്ലാം കല്ലെടുത്തോണ്ട് നിൽക്കുക. എന്തിനാണെന്നറിയാമോ? ഈ കനാൻ ദേശം പിടിച്ചടക്കാൻ നമുക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ പറയുന്നവനെ കല്ലെറിയാൻ ആര് നിൽക്കുക?
ഇസ്രായേലിനെ നിൽക്കുക, ഇതിന് രണ്ടിനും നടുക്കാൻ നിൽക്കുന്നത്. പക്ഷേ അവൻ മറച്ചു വെച്ചില്ല. വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അവരെ നടത്തുക. നിന്റെ കൂടുള്ളവർ കൂട്ടിനില്ലെങ്കിലും, നിന്റെ കൂടുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിലും, അങ്ങനെയുള്ള ചിലതിന് ഇന്ന് പകൽ വേളയിൽ ഇതിന് നടുവിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. നിന്റെ കൂടുള്ളവൻ, നിന്റെ കൂടുള്ളവൻ, നിന്റെ വീട്ടിലുള്ളവർ, നിന്റെ കൂടെ ആരാധിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കാം. പ്രൈസ് ലോർഡ്. അങ്ങോട്ട് ചെല്ലുന്നിടത്ത് അവർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവ വന്ന് കൊണ്ടുപോകുമെന്ന്. പക്ഷേ ഇതിന് നടുവിൽ നിന്നുകൊണ്ട് അവൻ വിശ്വസിക്കുക, അവൻ വിശ്വസിക്കുക, അവൻ വിശ്വസിക്കുക, എന്റെ ദൈവം എന്റെ കാര്യം സാധിപ്പിക്കും, ഞാൻ പിടിച്ചടക്കും. നീ അനുഭവിക്കേണ്ട സ്വസ്ഥതയ്ക്കെതിരെ, നീ അനുഭവിക്കേണ്ട സ്വസ്ഥതയ്ക്കെതിരെ, നീ അനുഭവിക്കേണ്ട നന്മയ്ക്കെതിരെ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ നിന്ന് പടവെട്ടുന്ന ദുഷ്ടശക്തികൾ, ഹല്ലേലൂയ, അത് വെല്ലുവിളി മുഴക്കുമ്പോൾ വിശ്വാസത്തിലൊന്ന് ധൈര്യപ്പെട്ടാട്ടെ, വിശ്വാസത്തിലൊന്ന് ധൈര്യപ്പെട്ടാട്ടെ, വിശ്വാസത്തിൽ ഈ പകൽ വെള്ളം ധൈര്യപ്പെട്ടാട്ടെ, നീ അതിനെ പിടിച്ചടക്കും. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ പകൽവെള്ളം വിശ്വസിക്കാൻ കഴിയും? നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് സംഭവിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുടെ കുടുംബത്തിൽ അത് സംഭവിക്കുകയാണ്. യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഓ അസാധ്യമെന്ന് തോന്നിയാലും, അസാധ്യമെന്ന് തോന്നിയാലും, സാധ്യമല്ല എന്ന് തോന്നിയാലും, സാധ്യമല്ല എന്ന് തോന്നിയാലും, നീ ഭയപ്പെടേ, നീ ഭയപ്പെടേ, നീ വിശ്വസിച്ചാട്ടെ, നീ വിശ്വസിച്ചാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യോശുവയെ, യോശുവയെ, വിശ്വസിക്കുന്ന നീ വിഭജിക്കും. ആമേൻ. നിരാശകളൊന്നും മാറട്ടെ ഈ പകൽവേള. അസ്തമിച്ചു അസ്തമിച്ചു തോന്നുകയല്ലേ, അസ്തമിച്ചു അസ്തമിച്ചു തോന്നുക, ഇല്ല 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 ഇല്ല, ദൈവിക ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. അസ്തമിച്ചു തോന്നുകയല്ലേ, ഇല്ല ഇല്ല ഇല്ലെന്ന്, 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 ഇല്ലെന്ന്. നീ കണ്ണുനീരോട് കൂടി നാളുകൾ ആയിരുന്നപ്പോൾ, കഴിഞ്ഞ നാളുകളായിരുന്നപ്പോൾ നിന്നോട് ചെയ്ത വാക്തത്വങ്ങൾ, നിന്നോട് ചെയ്ത വാക്തത്വങ്ങൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, ആരുമില്ലാതെ കൂട്ടിനില്ലാതിരുന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞപ്പോൾ നിനക്ക് തന്ന വാക്തത്വങ്ങൾ, അത് വലുത്, അത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, അത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇവിടം കൊണ്ട് തീരുന്നതുമല്ല, ഇന്ന് നിന്റെ കൂടെ ഇരിക്കുന്നവർ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നെടുത്തുകൊണ്ട് തീരുന്നതല്ല. എല്ലാവരും മാർക്കിട്ട് വെച്ചേക്കുക, എല്ലാവരും അതിർവരമ്പ് വരച്ചിരിക്കുക, എല്ലാവരും സ്കെച്ചും പ്ലാനും തയ്യാറാക്കിയിരിക്കുക. നീ ഇത്രയേ ഉള്ളൂ, നീ ഇത്രയേ ഉള്ളൂ, നീ ഇത്രയേ ഉള്ളൂ, ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അല്ല 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 അല്ല, ഈ ദിവസങ്ങളിൽ, ഹാലലൂയ, ഈ പകൽവേളയിൽ, ഈ പകൽവേള ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഹാലലൂയ, എല്ലാം അസാധ്യമായി നിലകൊള്ളുമ്പോൾ അതിനപ്പുറത്ത് യോശുവയെ പോലെ ഒന്ന് വിശ്വസിക്കുവാൻ, ഒന്ന് പിടിച്ചടക്കുവാൻ, ഒന്ന് പിടിച്ചടക്കുവാൻ, ഒന്ന് പിടിച്ചടക്കുവാൻ എത്ര പേർ തയ്യാറാകും? അന്ധകാരശക്തിയുടെ ആ പ്രവൃത്തികൾ കണ്ടിട്ട് ദൈവം, നീ ഭയപ്പെടണ്ട. യോശുവയുടെ സ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമെന്ന് പറയുന്നത് ഭയത്തോടെ പിന്മാറിയവനല്ല, ധൈര്യത്തോടെ മുൻപോട്ട് പോവുകയും വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രസ്താവിക്കുകയും ചെയ്തവനാണ്. അടുത്തത് നമുക്ക് യോശുവയുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരെല്ലായ്പ്പോഴും ആരുടെ കൂടെ ഉണ്ടായിരുന്നറിയാമോ? മോശയുടെ കൂടെ ഉണ്ടായിരുന്നു. പോകുന്നിടത്തൊക്കെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു പിറുപിറുപ്പുമില്ലാത്തവൻ. എന്നോടൊപ്പം ഉണ്ടല്ലോ. ഒരു പിറുപിറുപ്പുമില്ലാത്തവൻ. എന്തെങ്കിലും നേടേണ്ടതിന് വേണ്ടി ഒരു കുറുക്കു വഴിയും താൻ നോക്കിയില്ല. ഒരു കുറുക്ക് വഴി. യുദ്ധം വന്നു, എതിർ സൈന്യം നിരന്നു നിൽക്കുന്നു, ആ പടക്ക് നേരെ പോകുന്നത് അപകടമാണ്. പക്ഷേ മോശ യോശുവയോട് പറഞ്ഞു, യോശുവയെ നീ ഇറങ്ങണം, നീ മുൻപിൽ നിൽക്കണം, നീ മുൻപിൽ നിൽക്കണം. ഇറങ്ങി അങ്ങ് മുൻപിലേക്ക്. ആര്? യോശുവ. ആ യുദ്ധം ജയിച്ചു, മടങ്ങി വന്നു. ആരും മൈൻഡ് ചെയ്തില്ല. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ചിന്തയുണ്ട്, യുദ്ധം ജയിച്ചു വരുമ്പോൾ നമ്മളെന്ത് ചെയ്യണം? എല്ലാവരും ശ്രദ്ധിക്കണം. അർഹതപ്പെട്ട, നമ്മൾ ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം.
അർഹതപ്പെട്ട എത്രയോ സ്ഥാനങ്ങൾ തന്റെ മുൻപിൽ നിന്നും തട്ടിത്തെറിപ്പിക്കപ്പെട്ടെന്നറിയാമോ? നമ്മളൊക്കെ ആണെങ്കിൽ തളർന്നു പോയനെ. ശരിക്കു പറഞ്ഞാൽ യോശുവയുടെ ജീവിതവുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ അർഹതപ്പെട്ട മേഖലകളിൽ നിന്ന് റിജക്ട് ചെയ്യപ്പെട്ടവനാണ് യോശുവ എന്നറിയാമോ? അർഹതപ്പെട്ട എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് യുദ്ധം വരുമ്പോൾ ആരെ വേണം? യോശുവയെ വേണം. കാര്യം കഴിയുമ്പോൾ ആർക്കും? യോശുവ വേണ്ട. ഓരോ കാര്യങ്ങൾ ഓരോ സ്ഥാനങ്ങൾ കൊടുക്കുമ്പോഴും പ്രൈസ്ലോ തന്റെ പരിഭവം താൻ ആരോടും പറഞ്ഞില്ല, തൻ ദൈവത്തോടു കൂടെ നടന്നു, തൻ ദൈവത്തോടു കൂടെ നടന്നു, തൻ ദൈവത്തോടു കൂടെ നടന്നു. തന്റെ പരിഭവം ആരോടും പറയുന്നില്ല, തന്റെ സങ്കടം ആരോടും പറയുന്നില്ല. പ്രൊജക്ട് ചെയ്യപ്പെടുമ്പോഴും അവൻ ദൈവത്തോടൊപ്പം നടന്നു, അവൻ ദൈവത്തോടൊപ്പം നടന്നു. പരാതി പറയാൻ പോയില്ല, സങ്കടപ്പെടാൻ പോയില്ല, ദൈവത്തോടൊപ്പം നടന്നു. അങ്ങനെയുള്ള അഭിഷക്തന്മാരെ ഈ നാളുകൾ ദൈവത്തിനാവശ്യം. താങ്ക് യു ജീസസ്. ഈ തലത്തിലേക്ക് ഇന്നാളുകൾ സഭ വളർന്നേ മതിയാകത്തുള്ളൂ, ദൈവമക്കൾ വളർന്നേ മതിയാകത്തുള്ളൂ, ഓരോ വ്യക്തിത്വങ്ങളും വളർന്നേ മതിയാകത്തുള്ളെന്ന്. എന്തെങ്കിലും ലഭിക്കുന്നത് കൊണ്ടല്ല, അല്ലാതെ ഉള്ളം കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിലകൊള്ളുന്നവരെയാ ദൈവത്തിനാവശ്യം. കൂടാരത്തിൽ ഇതെല്ലാം ചെയ്തിട്ട് വന്നിട്ടും ഒരു സാധാരണക്കാരനെ പോലെ കൂടാരം വിട്ടുപോകാതെ അതിനകത്ത് യോശുവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ താഴാൻ താൻ തയ്യാറായിരുന്നു. തന്റെ വ്യക്തിത്വത്തെ തൊടുന്ന വിഷയമായാലും ഉയർച്ചയിൽ നിന്ന് താഴെയുള്ള അവസ്ഥയായാലും അവൻ പിറുപിറുത്തില്ല, അവൻ വാദിക്കാൻ പോയില്ല. ഈ പകൽവേള ദൈവത്തിന്റെ ആത്മാവിനെ നിറഞ്ഞ് വിളിച്ചു പറയട്ടെ, കുറുക്കു വഴിയിലൂടെ ഉള്ളതൊന്നും നമുക്ക് വേണ്ട കേട്ടോ, നമുക്ക് വേണ്ട. കുറുക്കു വഴിയിലൂടെ ഉള്ളതൊന്നും നമുക്ക് വേണ്ട. അപകടമാ. കുറുക്ക് വഴിയിലൂടെ എത്ര മുകളിലെത്തിയാലും അതിനേക്കാൾ അപഹാസ്യനായി മുകളിൽ നിന്ന് താഴെ വീഴുന്നൊരു ദിവസമുണ്ട്. കഴിഞ്ഞ ചില ആഴ്ചകൾക്കും ഞാൻ പറഞ്ഞു, ദൈവകരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുക, നമ്മളെ ഉയർത്തുന്നത് ദൈവമാ. പരിഭവമില്ല, തനിക്ക് പരിഭവമില്ല. യോശുവയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഒരു മാതൃകയായിരിക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾ പറയാൻ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുക. കൂടാരം വിട്ട് പിരിയാതെ നിന്നവനായിരുന്നു യോശുവ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് ഒരു വലിയ പരാജയമുണ്ടായി. ഹായി പട്ടണക്കാരോട് തോറ്റോടേണ്ടി വന്നു. പരാജയം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ യോശുവ എല്ലാവരെയും വിളിച്ചുകൂട്ടി, എന്താ ഈ പരാജയത്തിന് കാരണമെന്ന് കണ്ടെത്തണമെന്ന് തീരുമാനിച്ചു. ഇത്രയും വിജയം കൊയ്തതാണല്ലോ, ഇവിടെ തോൽക്കട്ടെ എന്ന് പറഞ്ഞ് നിന്നില്ല. തോൽവിക്കുള്ള കാരണം യോശുവ കണ്ടെത്തി. ആ കണ്ടെത്തൽ എന്ന് പറയുന്നത്
തന്റെ നേതൃപാടവത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്ര ഗോത്രമുണ്ട്, ഇതിനോടെങ്കിലും വിവേചനം കാണിച്ചോ? താൻ കാണിച്ചോ? പറഞ്ഞോട്ടെ. ഇല്ല. ഇതെന്റെ അമ്മച്ചിയുടെ മൂത്ത മോന്റെ മരുമോന, ഇതെന്റെ അമ്മായിയപ്പന്റെ ഏറ്റവും അടുത്ത ക്ലോസ് റിലേറ്റീവാ, ഇതെന്റെ സ്നേഹിതനാ. മുഖപക്ഷം കാണിച്ചോ? ഒരെണ്ണത്തെ വിട്ടില്ല. ഓരോന്നോരോന്ന് ഗോത്രത്തെ കൊണ്ടു നിർത്തി. അതിനകത്ത് ആരെ പിടിച്ചു? അതേത് ഗോത്രത്തില്? യഹൂദ ഗോത്രത്തില്. ആ യഹൂദ ഗോത്രത്തില്. ഇതിനെ നമുക്ക് മാറിയോ? നോ. എവിടെയാണോ വീഴ്ച, എന്താണോ കാരണം, അത് കണ്ടെത്തുവാൻ യോശുവ നിന്നു. മറച്ചുവച്ചില്ല, വെളിപ്പെടുത്തി കൊടുത്തു എന്താ പരാജയത്തിന് കാരണമെന്ന്. മറച്ചുവെക്കുന്ന കാലത്തോളം ആ ജനത മുഴുവനും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴും. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഹായ് പട്ടണം എങ്ങനെ ജയിക്കുമെന്ന് അവർ കരുതിയത്? പറഞ്ഞാട്ട, ഈസി ആയിട്ട്, നിഷ്പ്രയാസം. അപ്പുസ്തകം വായിച്ചു നോക്കണം. ചുരുക്കം ചിലരെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി, ഇപ്പൊ കൊണ്ടുവരാനാ വിചാരിച്ചത്. തെറ്റിദ്ധരിക്കരുത് കേട്ടോ, അബദ്ധം പറ്റിപ്പോകരുത്. മുകളത്തെ പടിയിൽ നിന്ന് താഴോട്ട് വീഴുന്നതിന് മുമ്പ് ഞാൻ ഈസി ആയിട്ട് മുമ്പോട്ട് പോകുന്നൊരു തോന്നലുണ്ടെങ്കിൽ അപകടമാ, അപകടമാ. എനിക്ക് ഇങ്ങനെ അങ്ങ് പോകാൻ പറ്റുമെന്ന് ചിന്തിച്ച അപകടമാ. നിഷ്പ്രയാസം ജയിക്കേണ്ട ഒരു പട്ടണത്തിൽ നിന്ന് തോറ്റോടുന്ന ഇസ്രായേൽ, അടിസ്ഥാനം ശരിയാക്കിക്കോണം. ഈ അഭിനയമൊക്കെ കൂട്ടുവിശ്വാസികളുടെ അടുത്തും കുടുംബത്തിൽ ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തും പാസ്റ്ററുടെ അടുത്തും നടക്കും. പക്ഷേ അഗ്നിജ്വാലക്കൊത്ത കണ്ണോട് കൂടിയവൻ സ്വർഗീയ കാഴ്ചപ്പാട് നിന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ പതിക്കുമ്പോൾ, അഗ്നിജ്വാലക്കൊത്ത കണ്ണ് നിന്റെ ജീവിത വിശുദ്ധിയുടെ മീതെ പാലിക്കുമ്പോൾ, നിസ്സാരമെന്ന് നിനക്ക് തോന്നാവുന്നതിന് മീതെ ദൈവത്തിന്റെ പിടിവീഴും. നിന്റെ കുടുംബം കണ്ണുനീരിലാകുന്നതിന് മുൻപ് മറ്റുള്ളവർക്ക് ഒരു വേദനയുടെ ചിത്രം നീ മൂലം സമ്പാദിക്കുന്നതിനും അത് വരുന്നതിനും മുൻപ് മാനസാന്തരപ്പെടുക. എനിക്കറിയത്തില്ല എന്താ ദൂത് ഇങ്ങനെ പോകുന്നത്. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചോണ്ടാ വന്നത്, പക്ഷെ ദൂത് ഇങ്ങനെ പോകുക എനിക്കറിയത്തില്ല, അറിയത്തില്ല. അല്ലെങ്കിൽ ആരുടെ തലേ കൈവച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഈ ആരാധന ഹോള് വിശുദ്ധി വെളിപ്പെടണം. വേണ്ടാത്തതിനെ തട്ടിക്കളയണം, ജീവിതത്തിൽ മാറ്റേണ്ടതിനെ മാറ്റണം. വേണ്ട വേണ്ട, ദൈവ വഴി വിട്ടുള്ളത് ഒന്നും വേണ്ട. ഒന്നിനും കൂട്ടു നിൽക്കരുത്, ഒന്നിനും കൂട്ടു നിൽക്കരുത്. ദൈവ വചനത്തിന് വിരുദ്ധമായ ഒന്നിനും കൂട്ടു നിൽക്കരുത്, ഒന്നിനും കൂട്ടു നിൽക്കരുത്. ഒന്നിനും കൂടെ ചൂടരുത്, ഒന്നിനും കൂടെ പോകരുത്. ഒന്നും നേടിയില്ലെങ്കിലും ദൈവ വഴിയിൽ നിലകൊള്ളുക. യോശുവയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത, പരാജയത്തിനുള്ള കാരണം കണ്ടെത്തി അതിനെ താൻ എന്ത് ചെയ്തു? പരിഹരിച്ചു. ആരെ പിടിച്ചത്? മോഷിച്ചതിന് ആരെ പിടിച്ച? ആഖാനെ. നിങ്ങൾ പുസ്തകം വായിച്ചു നോക്കണം. ആഖാനെ വിളിക്കുന്ന വിളി എങ്ങനെ വിളിച്ചത്? എന്റെ എത്ര സ്നേഹത്തിലാണെന്നറിയാമോ? സ്നേഹമുണ്ട്, ആ വാക്കിൽ സ്നേഹം തുടിച്ചു കിടപ്പുണ്ട്. പക്ഷേ ആ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിൽ നിന്ന് യോശുവ മാറിയില്ല.
ദൈവസഭയെ മടങ്ങി വരിക, മടങ്ങി വരിക. അടുത്തത് സംഖ്യാപുസ്തകം 27 അധ്യായം, നിങ്ങൾ വാക്യം വായിക്കുന്ന ഞാൻ പറഞ്ഞുവിടാം. 27 അധ്യായം അതിന്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോശുവയെ മോശ ആരാക്കുന്നു? നായകനാക്കുന്നു. അതോട് ചേർത്തൊരു പദപ്രയോഗം പറഞ്ഞിട്ടുണ്ട്, ദൈവഹിതപ്രകാരം. ദൈവഹിതപ്രകാരമാണ് മോശ യോശുവയെ ആരാക്കിയത്? വാക്യം വെച്ചോണം. ആരാക്കിയത്? നായകനാക്കിയത്. മോശയുടെ അസ്വഭാവം നോക്കിക്കോണം. തന്റെ അടുത്ത് നിന്നതുകൊണ്ട്, തന്റെ കൂടെയുള്ള ആളായതുകൊണ്ടല്ല. എങ്ങനെയാക്കിയത്? ദൈവഹിതപ്രകാരം. ദൈവഹിതപ്രകാരം ഒരുവൻ ഒരു സ്ഥാനത്ത് എത്തുമ്പോൾ മാത്രമാണ് ദൈവം കൂടെ ഉണ്ടാകുന്നത്. പറഞ്ഞത് മനസ്സിലായോ? ദൈവഹിതപ്രകാരം ഒരു വ്യക്തിത്വം എത്തേണ്ട സ്ഥാനത്തെത്തുമ്പോഴാണ് ദൈവം കൂട്ടിനുണ്ടാകുന്നത്. അവനെ ഭയപ്പെടണ്ട, അവന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവത്തിന്റെ ആത്മഹൃദയമായി നമ്മോട് സംസാരിക്കുക. ദൈവഹിതപ്രകാരമാണോ നാം ഓരോ സ്ഥാനത്തും എത്തിച്ചേരുന്നത്? യോശുവയുടെ പുസ്തകം 19 അധ്യായം അതിന് 49-50 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ കാണാം. യോശുവയുടെ പുസ്തകം 19 അധ്യായം 49-50 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അതിർത്തിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. അവൻ ചോദിച്ച പട്ടണമായി എഫ്രയീം മലനാട്ടിലുള്ള തിബ്നത്ത് സേരഹവർ യഹോവയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു. അവൻ ആ പട്ടണം പണിത് അവിടെ പാർത്തു. 49 ഒന്നുകൂടെ വായിച്ചാട്ടെ. അവർ ദേശത്തെ അതിർതിരിച്ച് കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നിർത്തി അവർ ദേശത്തെ അതിർതിരിച്ച് കഴിഞ്ഞ ശേഷം യോശുവ ആരാ? ദൈവം നിയോഗിച്ച വ്യക്തിയാ. തന്റെ ദൗത്യം എന്താ? ദേശത്തെ, കനാൻ ദേശത്തെ വിഭജിച്ചു കൊടുക്കുക എന്നുള്ളതാ. വിഭജിച്ചു കൊടുക്കുക, ആ നേതൃത്വം നോക്കിക്കോണം. കനാൻ ദേശത്തെ വിഭജിച്ചു കൊടുക്കുക. നമ്മളായിരുന്നെങ്കിലോ? പറഞ്ഞ കഥ പദം മറന്നു പോകരുത്. അതായത് എപ്പോഴാ യോശുവയ്ക്കുള്ളത് തിരിച്ചത്? ആദ്യമാണോ? എല്ലാവർക്കും കൊടുത്തതിന് ശേഷം. എന്റെ ഉള്ളിലും ചില ആഗ്രഹങ്ങളുണ്ട്, ശരിയാ, പക്ഷേ എല്ലാവർക്കും ക്വാളിറ്റി ഒന്ന് നോക്കണം അല്ലേ. എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഈ കാലഘട്ടത്തിൽ വല്ലതായിരുന്നെങ്കിലോ? എന്തെല്ലാം ഉടായിപ്പ് പരിപാടിയാണെന്നറിയാമോ? ഒരു മനുഷ്യനും മനസ്സിലാകത്തില്ല. എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട്, തനിക്കൊരു ആഗ്രഹമുണ്ട്, ഇല്ലെന്ന് അവിടെ പറഞ്ഞില്ല, മറച്ചു വെക്കുന്നൊന്നുമില്ല. പക്ഷേ ആ ആഗ്രഹത്തെക്കുറിച്ച് 50 വാക്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? അവൻ ചോദിച്ച പട്ടണമുണ്ട്. ഓക്കെ, അവന്റെ ഉള്ളിലുണ്ട് ആഗ്രഹമുണ്ട്, പക്ഷെ ചോദിച്ച പട്ടണമായി എഫ്രയീം മലനാട്ടിലുള്ള തിബ്നത്ത് സേരഹ് അവർ യഹോവയുടെ കൽപ്പന പ്രകാരം അവിടെ വിഷയം കിടക്കുന്നത്. അവന് ആഗ്രഹമുണ്ടെന്ന് കേറിയെടുത്തില്ല. ആഗ്രഹമെല്ലാം മനുഷ്യർക്കും ഉണ്ടാകാം, ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കയറിയെടുത്തില്ല. അവിടുത്തെ പദപ്രയോഗം നോക്കിയണം. യഹോവയുടെ കൽപ്പന പ്രകാരം എന്ന് പറഞ്ഞാൽ യഹോവ കൽപ്പന കൊടുത്തില്ലായിരുന്നു, അവൻ എന്ത് ചെയ്യത്തില്ല, അത് എടുക്കത്തില്ല. നീ ഓരോന്നിന് തൊടുമ്പോഴും, നീ ഓരോന്നിന് പ്രാപിക്കുമ്പോഴും, ഓരോന്നും നേടിയെടുക്കുമ്പോഴും ചോദിച്ചോണം, അപ്പാ ഇത് അങ്ങയുടെ ഇഷ്ടമാണോ? തങ്ങളുടെ കൽപ്പന പ്രകാരമാണോ?
വേണ്ട വേണ്ട വേണ്ടാത്ത നമുക്ക് വേണ്ടാന്നേ, വേണ്ടാത്ത നമുക്ക് വേണ്ടാന്നേ. ദൈവത്തിന്റെ കൽപ്പന പ്രകാരമുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതാണ്. അവകാശം വിഭജിക്കുന്നതിലും തന്റെ സ്വഭാവത്തിന്റെ അപ്രത്യേക മികവ്. അടുത്തത് യോശുവയുടെ പുസ്തകം 24 അതിന്റെ 15 വാക്യത്തിൽ പൊതുസമൂഹത്തിൽ മാത്രമല്ല, ഇസ്രായേൽ ജനതയുടെ നടുവിൽ മാത്രമല്ല, അങ്ങ് വീട്ടിലോട്ട് ചെന്നാൽ എന്താ അവിടെ കാണുന്നത്? ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. രഹസ്യ ജീവിതത്തിലാകട്ടെ, പരസ്യ ജീവിതത്തിലാകട്ടെ, യോശുവ ദൈവത്തോടൊപ്പം നടന്നു. പലരും രഹസ്യ ജീവിതത്തിൽ കുടുംബത്തിൽ തോന്നിയതുപോലെ ജീവിച്ചിട്ട് മുൻപിൽ വരുമ്പോൾ വലിയവരാ. യോശുവ രഹസ്യത്തിലും പരസ്യത്തിലും എന്റെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എത്ര പേർക്ക് പറയാൻ കഴിയും? എത്ര പേർക്ക് ഈ പകൽവേളയിൽ പറയാൻ കഴിയും? ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ കുടുംബം ഭയപ്പെടണ്ടേ, കാറ്റടിച്ചാൽ ആ കുടുംബം ഭയപ്പെടേണ്ട, പ്രതികൂലങ്ങൾ ഉയർന്നു വന്നാൽ ആ കുടുംബം ഭയപ്പെടേണ്ട, തലമുറകളെ കുറിച്ചുള്ള ഭാരം വരുമ്പോൾ ആ കുടുംബം ഭയപ്പെടേണ്ട, കുടുംബത്തിൽ പ്രയാസങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ കുടുംബം ഭയപ്പെടേണ്ടേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കാരണം അങ്ങനെ അങ്ങനെയുള്ള കുടുംബമാണ് യഹോവയെ സേവിക്കുന്ന കുടുംബമാണ്. യഹോവയെ സേവിക്കുന്ന കുടുംബങ്ങൾ നശിക്കില്ല. യഹോവയെ സേവിക്കുന്ന കുടുംബങ്ങൾ ഉയർച്ച പ്രാപിക്കും. യഹോവയെ സേവിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ. ആർക്കും അറിയത്തില്ലെങ്കിലും യഹോവയുടെ പാദപീഠത്തിൽ യഹോവയോട് ചേർന്ന് നിലകൊള്ളുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 24:31 വാക്യം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോശുവയുടെ അടുത്തൊരു സ്വഭാവവിശേഷതയുടെ പറയുന്നുണ്ട്. യോശുവയുടെ കാലത്തൊക്കെ ഈ ഇസ്രായേൽ യഹോവയെ സേവിച്ചു. ആ നേതാവ് ഗൈഡ് ചെയ്ത എങ്ങോട്ടാ? ഇച്ചിരി കഠിനമായിരുന്നു ദൂത്. ആ നേതാവ് എങ്ങോട്ടാ ജനത്തെ ഗൈഡ് ചെയ്തത്? ആരിലേക്ക? യഹോവയിലേക്ക്. എനിക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കാൻ എന്റെ കൂടെ ആളെ കൂട്ടാനല്ല യോശുവ ഇറങ്ങിയത്. തന്റെയും തന്റെ മക്കളുടെ കാലത്തോളം ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രപൂർവം പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടല്ല യോശുവ ജീവിച്ചത്. യോശുവയുടെ നേതൃപാടവത്തിന്റെ ഗുണമെന്ന് പറയുന്നത് എല്ലാവരെയും അവൻ ആരിലേക്ക് കൊണ്ടുവന്നു. ഇതിന് ഒത്തിരി അർത്ഥമുണ്ട് കേട്ടോ, ഒത്തിരി അർത്ഥമുണ്ട്. നമ്മുടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആളിനെ പിടിക്കാനല്ല നമ്മെ ഏൽപ്പിച്ചേക്കുന്നത്. നമ്മുടെ കൂടെ നിൽക്കാൻ 10 സംഘടിപ്പിക്കാനല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാ നീ സംസാരിക്കുന്ന? ഓരോരുത്തരും ദൈവത്തെ കാണട്ടെ. നീ വർത്തമാനം പറയുന്ന ഓരോരുത്തരും ദൈവ സന്നിധാനത്തിലേക്ക് അടുക്കട്ടെ. ദൈവ കൃപയോട് അവർ ഓടിയടുക്കട്ടെ. ദൈവ സ്നേഹത്തിലേക്ക് അവർ വരട്ടെ. നിന്റെ സംസാരങ്ങൾ അത് നിറഞ്ഞു നിൽക്കട്ടെ. യോശുവ ഹദാ ഹദാ പറഞ്ഞേക്കുന്നത് യോശുവയുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു. ഈ യോശുവയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാതിരിക്കുമോ? ഈ യോശുവയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാതിരിക്കുമോ? അത്ഭുതം ചെയ്യും, അത്ഭുതം ചെയ്യും. യോർദാൻ മുമ്പിൽ കിടക്കുക, പോകാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. കുത്തൊഴുക്ക, കരകവിയുകയാ. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗപ്രകാരം നിർദ്ദേശം കൊടുത്തു. പുരോഹിതന്മാരുടെ കാൽ ആ വെള്ളത്തിന് മീതെ എന്ത് ചെയ്തു വച്ചു? അത് വിഭജിക്കപ്പെട്ടു. ഷബാറവ സന്തല സൂപ്പർ നാച്ചുറൽ ആയിരിക്കുന്ന ഒരു മനുഷ്യനും കാണാത്ത അത്ഭുതങ്ങൾ തന്റെ ജീവിതത്തിൽ കാണുകയാണ്.
മനസ്സിലായോ? ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെട്ടേ മതിയാകത്തുള്ളു. പക്ഷെ ഏത് ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം ആവശ്യമാണ്. യെസ്, മുൻപിൽ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന യോർദാന്റെ അനുഭവങ്ങൾ അത് നിൽക്കുമെന്നേ, അത് നിൽക്കുമെന്നേ, അത് നിൽക്കുമെന്നേ. നിന്റെ അവകാശത്തിന് മീതെ കയറാതെ വേണം, അത് പ്രാപിക്കാതെ വേണം, അതിലേക്ക് കടക്കാതെ വേണം. നിന്റെ ജീവിതത്തിന് തടസ്സമായി നിലകൊള്ളുന്ന യോർദാൻ, യോർദാൻ അത് നിൽക്കുമെന്നേ. അല്ലെ, ഉണങ്ങിയ നിലത്തുകൂടെ നീ അക്കരെ കടക്കുമെന്ന്. എത്ര കുത്തൊഴുക്കുള്ളതെങ്കിലും ആ ഒഴുക്കിനെ ദൈവം പിടിച്ചു നിർത്തുമെന്ന്. മതിൽ പോലെ അതവിടെ നിലകൊള്ളും. നീ നിൽക്കുന്ന സ്ഥലം ഉണങ്ങും. നീ അക്കരെ കടക്കും, നീ അക്കരെ കടക്കും. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. യോശുവയ്ക്ക് ദൈവം കൊടുത്ത യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ അതൊരു മനുഷ്യന് മനസ്സിലാകുന്നതല്ല. അതേപോലെ ഈ കാലഘട്ടത്തിൽ പലർക്കും ഞാനീ പറയുന്നത് മനസ്സിലാകത്തില്ല. അതെന്റെ കുഴപ്പമല്ല. ഹല്ലേലൂയ. ചുറ്റും നടന്നാൽ മതി, സ്തോത്രം പറഞ്ഞാൽ മതി, ആർപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. എതിനു ചുറ്റുവാ? എരിഹോ കോട്ടയ്ക്ക്. ഇത് വല്ലവർക്കും മനസ്സിലാകൂ? മറ്റാരും തലയിലും തീയത്തില്ല. പലരോടും ഞാൻ പല കാര്യങ്ങൾ പറയുമ്പം അവരെന്നോട് തിരിച്ചൊരു കാര്യം പറയാറുണ്ട്. പാസ്റ്റർ ഇങ്ങനെ ദൈവം പറ ദൈവം ചെയ്യും ദൈവം ചെയ്യും പറഞ്ഞു നടന്നോളാം പറയും. എനിക്ക് അതേ ഉള്ളെന്നേ, ധൈര്യത്തോടെ ഞാൻ പറയാം, അതേ ഉള്ള എനിക്ക്, എനിക്ക് അതേ ഉള്ളു, എനിക്ക് അതേ ഉള്ളു. യേശുവാ, നടക്കുക. നാല് ചുറ്റും സ്തോത്രം അല്ലെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുക. കാണുന്നവരൊക്കെ പറഞ്ഞു മണ്ടൻ, ഇല്ല ഇല്ല മണ്ണല്ല യോശുവായ, നീ നിന്നോട് ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിയാക്കി. ദൈവമാണ് നിന്നോട് പറഞ്ഞിരിക്കുന്നത്. നൂറുകണക്കിന് ബുൾഡോസർ കൊണ്ടുവന്ന്, നൂറുകണക്കിന് ബുൾഡോസർ കൊണ്ടുവന്ന് വലിയ ബോംബിട്ട് തകർക്കാൻ പറ്റാത്തത് ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായെങ്കിൽ, അത് അപ്രത്യക്ഷമാക്കിയ ദൈവം ഇന്നും ജീവിക്കുന്നു. മനുഷ്യനാ ഭാഷ മനസ്സിലാകത്തില്ല, പക്ഷെ അവനറിയാം, അവനറിയാം, അവനറിയാം അവന്റെ കൂടെയുള്ള ദൈവത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന്. ദൈവത്തിന്റെ വലിയൊരു സ്പർശനം ഇതിനകത്തുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ ഓടിപ്പോന്ന് കാണാം. ഒരിടത്തുനിന്ന് അപ്പുറത്തോട്ട് രാത്രി നോക്കിയ കാണാം ചന്ദ്രൻ ഒരിടത്തുനിന്ന് മറ്റൊരു വശത്തേക്ക് ഓടിപ്പോകുന്നത്. പക്ഷെ ലോകം മുഴുവൻ ഒരു കാഴ്ച കണ്ടു. ആ ദിവസം എന്തോടിയില്ല, എന്തോടിയില്ല. സൂര്യൻ ഓടിയില്ല, അവിടെ നിന്നെന്ന്. ചന്ദ്രൻ അവിടെ നിന്നെന്ന്. മനുഷ്യനെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമുള്ള പ്രവർത്തികൾ തന്റെ ഭക്തന് വേണ്ടി വെളിപ്പെടും. വിശ്വസിക്കാൻ കഴിയുമോ? ഈ പകൽ വേളയിൽ അങ്ങനെയുള്ള ചിലത് സംഭവിക്കുക. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ചില കുടുംബങ്ങൾ അങ്ങനെ സംഭവിക്കുക. യെസ്, യെസ്. ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്തത്. ഞാനത് വിശ്വസിക്കുന്നു. നിരാശകൾ മാറട്ടെ. യേശു പ്രതികാരമുള്ള നാമത്തിൽ അന്ധകാരത്തിന്റെ കോട്ടകൾ തകരട്ടെ. ഈ പകൽവേളയിൽ വാഗ്ദത്തത്തിനെതിരെ നിലകൊള്ളുന്ന യോർദാന്റെ ഒഴുക്ക് ഈ പകൽവേള നിൽക്കട്ടെ. യേശു പ്രതികാരമുള്ള നാമത്തിൽ യോശുവയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, നമ്മുടെ ദൈവം, അവന്റെ പ്രവൃത്തികൾ ഈ പകൽവേള വെളിപ്പെടുന്നു.